2024 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുൻ നായകൻ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിനു ശേഷം കാര്യങ്ങളെല്ലാം കൈവിട്ട മട്ടാണ് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ. ഐ പി എല്ലിന്റെ 17-ാം സീസണിൽ തുടർച്ചയായി 2-ാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ അവർ 9-ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. ഹാർദിക്കിന്റെ മോശം ക്യാപ്റ്റൻസിയും ബാറ്റിംഗുമെല്ലാമാണ് എല്ലാത്തിനും കാരണം. നായകൻ എന്ന നിലയിൽ തുടർച്ചയായി 2-ാമത്തെ മത്സരത്തിലും അദ്ദേഹം ചില മണ്ടത്തരങ്ങൾ കാണിച്ചിരുന്നു. ബോളർമാരെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിൽ ഹാർദിക് വീണ്ടും പരാജയപ്പെട്ടു. അതിനിടെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരശേഷം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി മുംബൈ ഇന്ത്യൻസ് ടീം ഉടമ ആകാശ് അംബാനി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. വളരെ അസ്വസ്ഥതയിലും നിരാശയിലുമായാണ് രോഹിത് ശർമ്മ ഈ വീഡിയോയിൽ കാണപ്പെട്ടത്. ആകാശ് അംബാനിയായും മുംബൈ സപ്പോർട്ട് സ്റ്റാഫ് അംഗവുമായും അദ്ദേഹം ഏറെ നേരെ ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതോടെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഈ സീസണിന് മുൻപ് തന്നെ തെറിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരമൊരു കടുത്ത തീരുമാനം മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയത് മുതൽ മുംബൈ ടീമിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. സീനിയർ താരങ്ങളടക്കം ടീമിലെ ഭൂരിഭാഗം പേരും ഈ തീരുമാനത്തിൽ അസംതൃപ്തരും നിരാശരുമാണ്. കൂടാതെ യുവതാരങ്ങളുടെയും പിന്തുണ രോഹിത് ശർമ്മയ്ക്കാണ്. വളരെ ചുരുക്കം പേർ മാത്രമേ ഹാർദിക്കിനോടൊപ്പമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം രോഹിത്തിനെ അനുകൂലിക്കുന്നവരുമാണ്. മുംബൈ ഇന്ത്യൻസ് ടീമിനകത്തെ ഈ ഭിന്നിപ്പ് തന്നെയാണ് ഈ സീസണിലെ മോശം പ്രകടനത്തിന് പ്രധാന കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഹാർദിക്കിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകരും പൂർണ്ണമായി മുംബൈക്ക് എതിരായി കഴിഞ്ഞു. മുംബൈയുടെ 2 മത്സരങ്ങളിലും ഇത് പ്രകടമാവുകയും ചെയ്തിരുന്നു. വലിയ തോതിലുള്ള കൂവലും പരിഹാസവുമാണ് ഹാർദിക്കിന് നേരിടേണ്ടി വന്നത്. കൂടാതെ രോഹിത് ശർമ്മയുടെ പേര് കളിയുടെ പല ഘട്ടത്തിലും കാണികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. ടീം നന്നായി പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഹാർദിക്കിന് വിമർശകരുടെ വായയടപ്പിക്കും. പക്ഷേ മുംബൈ ടീം തോൽവികൾ തുടർക്കഥയാക്കിയതോടെ അദ്ദേഹം ശരിക്കും പെട്ടിരിക്കുകയാണ്.